നമസ്കാരം കോവിഡും ലോക്ക്ഡൗണും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കൂട്ടുകാരുമായി ഇടപെടാൻ കഴിയുന്നില്ല ശാരീരികമായ വ്യായാമത്തിനുള്ള സാധ്യത പോലും കുറവാണ് അവർ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരുന്ന് പ്രയാസപ്പെടുന്നൊരു സാഹചര്യമാണ് ലോക്ക്ഡൗൺ ആരംഭിച്ച ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിൽ അറുപത്തിയാറ് കുട്ടികൾ ആത്മഹത്യ ചെയ്യാനിടയായി എന്ന വിവരം തന്നെ പുറത്തു വന്നിരുന്നു ലോകാരോഗ്യ സംഘടന പറഞ്ഞ ഒരു പ്രശസ്തമായ വാചകമുണ്ട് ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്ന സർവ്വസാധാരണമായ കാരണമാണ് വിഷാദരോഗം വിഷാദരോഗം അഥവാ ഡിപ്രസീവ് ഡിസോർഡർ ഈ അവസ്ഥ കുട്ടികളെയും ബാധിക്കുന്നു കൗമാരപ്രായക്കാരെയും ബാധിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കൗമാരപ്രായക്കാരന് വിഷാദരോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക വിഷാദരോഗത്തിന് ഒൻപത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണുള്ളത് അതിലൊന്നാമത്തേത് സ്ഥായിയായ വിഷാദഭാവമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുടർച്ചയായി നീണ്ടുനിൽക്കുന്ന സങ്കടം ഈ സങ്കടം ഒരു പ്രത്യേക സന്ദർഭവുമായി ബന്ധപ്പെട്ടതല്ല ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതുമല്ല സദാ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യത്തിലും സന്തോഷം തോന്നാൻ കഴിയാത്ത തരത്തിലുള്ളൊരു സങ്കടഭാവമാണ് വിഷാദരോഗത്തിൻ്റെ ആദ്യ ലക്ഷണം രണ്ടാമത്തേത് മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ലായ്മയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാട്ട് കേൾക്കാനോ കളിക്കാനോ മൊബൈൽ കാണാനോ പോലും താല്പര്യമില്ലാത്തൊരവസ്ഥ ചിലപ്പോൾ വന്നേക്കും പഠിക്കാനും ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കാനും അവർക്ക് താല്പര്യമുണ്ടാകില്ല സുഹൃത്തുക്കളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാകില്ല അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ ഒന്നും മറുപടി പറയാതെ ഉൾവലിഞ്ഞു പോയി സ്വന്തം മുറിയിലേക്ക് ചടഞ്ഞ് കൂടി അടച്ചിരിക്കുന്നൊരവസ്ഥയൊക്കെ പ്രകടമായേക്കാം വിഷാദത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷണമാണ് അകാരണമായ ക്ഷീണം രാവിലെ ഉറക്കം ഉറക്കമുണർന്നു കഴിഞ്ഞാൽ കട്ടിൽ നെഴുന്നേൽക്കാൻ തോന്നുന്നില്ല മുഴുവൻ സമയം കിടക്കണമെന്ന് തോന്നുകയാണ് ശരീരം കൊണ്ട് അടുത്തൊന്നും യാതൊരു അധ്വാനവും ചെയ്തിട്ടില്ല പക്ഷേ വല്ലാത്ത ക്ഷീണം വല്ലാത്ത അവശത അത് കുട്ടികളെ പിടികൂടി എന്നിരിക്കും നാലാമത്തെ ലക്ഷണം ഉറക്കക്കുറവാണ് വിഷാദരോഗത്തിൻ്റെ ഉറക്കക്കുറവിനൊരു പ്രത്യേകതയുണ്ട് സാധാരണ ഉണരുന്ന സമയത്തേക്കാൾ ചുരുങ്ങിയത് രണ്ടു മണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നു പോകുന്നു അതായത് ആറു മണിക്ക് സ്ഥിരമായി ഉണരുന്നൊരു കുട്ടി നാലു മണിക്കും അതിന് മുൻപ് ഉണരുന്നു പിന്നീട് ഉറക്കം കിട്ടുന്നുമില്ല ഇത് വിഷാദത്തിൻ്റെ ആദ്യ സൂചനയാകാം രോഗം തീവ്രമാകുന്ന മുറയ്ക്ക് ഉറക്കം പതിയെ പതിയെ പൂർണ്ണമായി നഷ്ടപ്പെട്ട് രാത്രിയിൽ ഒട്ടും ഉറക്കമില്ലാത്തൊരവസ്ഥ തന്നെ വന്നേക്കാം വിഷാദത്തിൻ്റെ അഞ്ചാമത്തെ ലക്ഷണം വിശപ്പില്ലായ്മയാണ് വളരെ താല്പര്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടാൽ പോലും കഴിക്കാൻ തോന്നുന്നില്ല ഒട്ടും കഴിക്കാതെ ഒട്ടും ഭക്ഷണം കഴിക്കാതെ ഒട്ടും താല്പര്യമില്ലാതെ ഭക്ഷണം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വെറുപ്പ് പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിച്ചേർന്നിരിക്കും ഏകാഗ്രതയിലെ കുറവാണ് വിഷാദരോഗത്തിൻ്റെ ആറാമത്തെ ലക്ഷണം പഠിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ ചെയ്യുന്ന സംഗതികളിലേക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും കേന്ദ്രീകരിക്കാൻ ഇവർക്ക് കഴിയാറില്ല കാരണം കടലിലെ തിരമാലകൾ പോലെ ഒരുപാട് ചിന്തകൾ ഇവരുടെ മനസ്സിൽ അലയടിച്ചു വരികയാണ് ആ ചിന്തകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിന്തയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവരെ കൊണ്ട് കഴിയാറില്ല വിഷാദരോഗത്തിൻ്റെ അടുത്ത ലക്ഷണം ഏഴാമത്തെ ലക്ഷണം ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് മിക്കവാറും കുട്ടികളിൽ ചിന്തകളും പ്രവൃത്തികളും വേഗത കുറയുന്നു അതായത് ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു ചിലപ്പോൾ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹേ എന്ത് പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കും വീണ്ടും രണ്ടോ മൂന്നോ പ്രാവശ്യം ആ ചോദ്യം ആവർത്തിച്ചാലേ ഉത്തരം വരുന്നുള്ളൂ കാരണം തലച്ചോറിൻ്റെ വിജ്ഞാന വിശകലനം അതിൻ്റെ വേഗത കുറയുകയാണ് ഒരു ചോദ്യം കേട്ടാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ എന്താണെന്ന് ഓർമ്മയിൽ പരിധി കണ്ടെത്തി ആ ഉത്തരത്തെ വാക്കുകളായി പരിവർത്തനപ്പെടുത്തി ആ വാക്കുകളെ ഘടിപ്പിച്ചൊരു വാചകമാക്കുന്നൊരു സങ്കീർണ പ്രക്രിയയാണ് വിജ്ഞാന വിശകലനശേഷി വിഷാദരോഗം ബാധിക്കുന്ന കുട്ടികളിൽ ഇതിൻ്റെ വേഗത കുറയുന്നു അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു പ്രവൃത്തികളുടെ വേഗതയും ചിലപ്പോൾ കുറഞ്ഞിരിക്കും ഒരു കാര്യം ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ ഒരുപാട് സമയമെടുത്ത് സാവധാനമേ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപൂർവം ചില കൗമാരപ്രായക്കാരിൽ ഈ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത്തിലൊരു വല്ലാത്ത വർധനവും വരാം അതായത് ഒരു സമയ സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കുകയാണ് സ്വസ്ഥതയില്ല സമാധാനമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുന്നൊരു അവസ്ഥ ചിലപ്പോൾ ചില കൗമാരപ്രായക്കാരിൽ പ്രകടമാകാം വിഷാദരോഗത്തിൻ്റെ എട്ടാമത്തെ ലക്ഷണം വിഷാദഭരിതമായ ചിന്തകളാണ് നാല് തരത്തിലുള്ള വിഷാദ ചിന്തകൾ കൗമാരപ്രായക്കാരിൽ വരാറുണ്ട് ഒന്ന് പ്രതീക്ഷയില്ലായ്മ ഇങ്ങനെ പോയാൽ ഇതിൻ്റെ അവസാനം എങ്ങനെയാണ് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ലേ ഒരിക്കലും സ്കൂളിൽ പോകാൻ പറ്റില്ലേ കളിക്കാൻ പോകാൻ പറ്റില്ലേ കൂട്ടുകാരുമായി ഒരുമിച്ച് കൂട്ടായ്മയിലുള്ള ഒരു ജീവിതം ഇനി ഉണ്ടാകില്ലേ എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ചില കുട്ടികളിലെങ്കിലും കാണാറുണ്ട് രണ്ടാമത്തെ വിഷാദ ചിന്തയാണ് ഒരു നിസ്സഹായ അവസ്ഥ എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എൻ്റെ ബുദ്ധിമുട്ടുകൾ ആരും അറിയുന്നില്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇങ്ങനത്തെ ചിന്തകളും വന്നിരിക്കും മൂന്നാമതായിട്ട് അകാരണമായ കുറ്റബോധം ചിലപ്പോൾ പ്രകടമാകും കൗമാര സഹജമായി സ്വാഭാവികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ കൗമാരപ്രായക്കാരൻ അച്ഛനമ്മമാരോടൊപ്പം ദേഷ്യപ്പെട്ടെന്നിരിക്കും ഒരു പക്ഷേ ആരോടെങ്കിലും പ്രണയം തോന്നിയെന്നിരിക്കാം ഇതൊക്കെ കൗമാര സഹജമായ കാര്യങ്ങളാണ് പക്ഷേ വിഷാദരോഗം ബാധിക്കുന്നൊരു കൗമാരപ്രായക്കാരൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ കുറ്റകൃത്യങ്ങളായിരുന്നു അതിന് ദൈവം തന്ന ശിക്ഷയാണ് എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയെന്നിരിക്കും വിഷാദത്തിൻ്റെ നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത് താനൊരു ഉപയോഗശൂന്യനാണ് എന്നൊരു തോന്നലാണ് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ബന്ധുക്കൾക്കൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യതയാണ് ഞാൻ ഈ ഭൂമിക്കൊരു ഭാരമാണ് എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല ഇത്തരം ചിന്തകൾ വരും ഇനി വിഷാദരോഗത്തിൻ്റെ ഒൻപതാമത്തെ ലക്ഷണമാണ് മരണചിന്തകളും ആത്മഹത്യാ പ്രവണതയും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ താൻ ഉപയോഗശൂന്യനാണ് എന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു ചിന്ത അതിനുവേണ്ടി എങ്ങനെ മരിക്കാൻ പറ്റും എങ്ങനെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും എന്ന ചിന്തകൾ അവൻ്റെ മനസ്സിൽ വന്നേക്കും ഈ മേൽ സൂചിപ്പിച്ച ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ച് ലക്ഷണങ്ങളെങ്കിലും തുടർച്ചയായി രണ്ടാഴ്ചക്കാലം നീണ്ടു നിന്നാൽ ആ കുട്ടിക്ക് വിഷാദരോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കണം പല മാതാപിതാക്കളും പറയാറുണ്ട് ഇവൻ എന്തിനാണ് ഈ വിഷമിച്ചിരിക്കുന്നത് ഇവനെന്തിൻ്റെ കുറവാണ് ഇവൻ ആഗ്രഹിക്കുന്നതൊക്കെ ഞങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് നല്ല ട്യൂഷനുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പുസ്തകങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവന് വേണ്ടുന്ന വസ്ത്രവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നു പിന്നെന്തിനാണ് അവൻ വിഷമിക്കുന്നത് ഓർക്കുക രണ്ട് തരത്തിൽ വിഷാദ രോഗം വരാം ഒന്നാമത്തേത് ആന്തരിക വിഷാദം അല്ലെങ്കിൽ എൻഡോജീനസ് ഡിപ്രഷൻ എന്ന് പറയും ഇവിടെ ബാഹ്യമായ ഒരു കാരണവുമില്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വരാം നമുക്ക് വിഷമം വിഷമമുണ്ടാകുന്ന യാതൊരു കാരണവും ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും വിഷാദരോഗം വരുന്നൊരു അവസ്ഥയാണിത് രണ്ടാമത്തെ തരം വിഷാദരോഗമാണ് പ്രതികരണാത്മക വിഷാദം അല്ലെങ്കിൽ റിയാക്റ്റീവ് ഡിപ്രഷൻ ഇത് ജീവിതത്തിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ സാഹചര്യം അതിനെ തുടർന്നുണ്ടാകുന്ന വിഷമമാണ് വേണ്ടപ്പെട്ട ഒരാളുടെ മരണം സാമ്പത്തിക പ്രാരാബ്ധം ആരെങ്കിലും വഴക്ക് പറയുന്നത് ഒരു പ്രണയബന്ധം തകരാറായി പോകുന്നത് പരീക്ഷയിലെ തോൽവി ഇതൊക്കെ പ്രതികരണാത്മക വിഷാദത്തിൻ്റെ കാരണങ്ങളാണ് വിഷാദരോഗം ബാധിച്ച ഒരു കുട്ടിയെ കണ്ടെത്തിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് വീട്ടുകാർ ആദ്യമായി ചെയ്യേണ്ടത് ക്ഷമയോടെ ആ കുട്ടി പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് അതിനെ വിളിച്ചു മാറ്റിയിരുത്തി ചോദിക്കണം എന്താ നിൻ്റെ പ്രയാസം ആ കുട്ടി പറയുന്നത് പൂർണ്ണമായും അവസാനം വരെ തടസ്സപ്പെടുത്താതെ ക്ഷമാപൂർവ്വം ഒരു മുൻവിധിയുമില്ലാതെ കേൾക്കാൻ തയ്യാറാകണം അതാണ് വീട്ടുകാർ ചെയ്യേണ്ടത് പലപ്പോഴും കുട്ടി പ്രയാസം പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചങ്ങോട്ട് ഉപദേശിക്കാനുള്ളൊരു പ്രവണത വരും അവൻ പറയുന്ന പ്രയാസങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിക്കാനും പരിഹസിച്ച് തള്ളാനും ചിലപ്പോൾ അവനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും വരെ മാതാപിതാക്കൾ തയ്യാറാകും ഒരിക്കലും ചെയ്യരുത് വിഷാദം ബാധിച്ചൊരു വ്യക്തി പറയുമ്പോൾ അയാൾ അവസാനം വരെ അത് പറയുന്നത് തീർക്കുന്നത് വരെ കേട്ടിരിക്കുക എന്നുള്ളതാണ് ആവശ്യം പലപ്പോഴും നമുക്ക് അല്പം ആശ്വാസവാക്കുകൾ പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ദൂരീകരിച്ചാൽ ചിലപ്പോൾ വിഷാദത്തിനൊരു മാറ്റം വന്നിരിക്കും പക്ഷേ അങ്ങനെ ചെയ്തിട്ടും വിഷാദം മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ദ്ധ ചികിത്സ ആവശ്യമുള്ളൊരു അവസ്ഥയാണ് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ചികിത്സ അവിടെ ആവശ്യമുണ്ട് നമ്മുടെ തലച്ചോറിലെ നാഡീകോശങ്ങൾ അവയ്ക്കിടയിൽ സിനാപ്സ് എന്ന് പറയുന്ന ചില ഇടവേളകളുണ്ട് രണ്ട് കോശങ്ങളുടെ ഇടയ്ക്കുള്ള ആ ഒരു സ്ഥലത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഒരുപാട് രാസവസ്തുക്കൾ നിലനിൽക്കുന്നുണ്ട് ഈ രാസവസ്തുക്കളെ നാഡീ സംപ്രേഷണികൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കും നമ്മുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളും ഒക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊരു മസ്തിഷ്ക കോശത്തിലേക്ക് പ്രസരിക്കുന്നത് ഈ നാഡീ സംപ്രേഷണികളുടെ സഹായത്തോടെയാണ് ഈ നാഡീ സംപ്രേഷണികളുടെ അളവിൽ വ്യതിയാനങ്ങൾ വരുമ്പോൾ ചിന്തകൾക്കും വികാരങ്ങൾക്കും വ്യത്യാസമുണ്ടാകും അസ്വാഭാവിക ചിന്തകളും അനാരോഗ്യകരമായ വികാരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം സെറട്ടോണിൻ നോർ എപ്പിനെഫ്രിൻ എന്ന പേരിലുള്ള രണ്ട് നാഡീ സംപ്രേഷണികൾ തലച്ചോറിലുണ്ട് ഈ രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതാണ് വിഷാദ രോഗത്തിന് കാരണമായി വരുന്നത് സെറട്ടോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് സങ്കടം നിരാശ ആത്മഹത്യാ പ്രവണത പ്രതീക്ഷയില്ലായ്മ എന്നിവയൊക്കെ വരുന്നത് നോറെ അളവ് കുറയുമ്പോഴാണ് ശാരീരിക ക്ഷീണം അവശത കെൽപ്പില്ലായ്മ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി വേദനയും മറ്റും ഒക്കെ ഉണ്ടാകുന്നത് വിഷാദരോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ തലച്ചോറിലെ ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ പലരും ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാമോ കുട്ടികൾക്ക് വളരെ സുരക്ഷിതമായി കൊടുക്കാൻ പറ്റുന്ന പാർശ്വഫലങ്ങൾ വളരെ കുറവുള്ള മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട് ഒൻപത് മാസക്കാലം മരുന്നുകൾ കൊടുത്താൽ മിക്കവാറും ആളുകളിൽ വിഷാദം പൂർണ്ണമായി ഭേദമാകും അതോടെ മരുന്നുകൾ നിർത്തുകയും ചെയ്യാം ഈ മരുന്നുകളോടൊപ്പം ചിന്തകളെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ചില മനഃശാസ്ത്ര ചികിത്സകളും കൃത്യമായ ശാരീരിക വ്യായാമവും സൂര്യപ്രകാശം കൊണ്ടുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നേരമെങ്കിലും ദിവസേന ചെലവഴിക്കുക എന്നതും കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക ഉറക്കം ക്രമീകരിക്കുക മറ്റു വ്യക്തികളുമായിട്ട് ആരോഗ്യകരമായി ബന്ധം സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ നമുക്ക് കുട്ടികളെ വിഷാദത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റും വിഷാദരോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നത് വഴി ആ രോഗം മാറുക മാത്രമല്ല ചെയ്യുന്നത് ആത്മഹത്യ തടയാനും നമുക്ക് സാധിക്കും കാരണം ചികിത്സ എടുക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗം പലപ്പോഴും ആത്മഹത്യകളിൽ കലാശിക്കുന്നതാണ് പതിവ് അതുകൊണ്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ വിദ്യാലയങ്ങളിലുമുള്ള കുട്ടികളിൽ ആർക്കെങ്കിലും വിഷാദം വന്നാൽ അവരോട് തുറന്ന് സംസാരിക്കാം ചികിത്സ ആവശ്യമുള്ളവരെ ഒരു മാനസികാരോഗ്യ വിദഗ്ദ്ധൻ്റെ അടുത്ത് ചികിത്സ കൊടുക്കാം ചികിത്സയിലൂടെ പൂർണ്ണമായും ഇവരുടെ വിഷാദത്തെ നമുക്ക് മാറ്റിയെടുക്കാം